എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലൊക്കെ സാർ. അപ്പൊ ഇന്ന് ദുഃഖമില്ലയാ. അപ്പൊ ഇന്നലെ പെസാവേഴ ആയപ്പോഴേക്കും എന്റെ കൊച്ചുങ്ങളൊക്കെ പോയി. ഇനി രണ്ടുപേരേ ഉള്ളൂ, ഒരാൾക്ക് നാളെ ഉള്ളു ട്രെയിന്. പിന്നെ മാത്രമല്ല, എല്ലാരും രണ്ടു മാസം വെക്കേഷന് പോകുക. രണ്ടു വർഷത്തിനുള്ള എനിക്ക് കിട്ടുന്ന ഒരു ഫ്രീ ടൈം ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനും എൻജോയ് ചെയ്തു. അപ്പൊ നമ്മള് ഫുഡൊന്നും വെക്കുന്നില്ല, കിച്ചണി കേറുന്നില്ല, ഞാൻ പാചകം ചെയ്യുന്നില്ല. രാവിലെ മമ്മി ചായ ഇട്ട് തന്നു, അടുത്ത കടയിൽ പോയി മസാല ദോശ വാങ്ങിച്ചിരുന്നു, അടുത്ത ഇത്തിരി ചോറ് ഇന്നലത്തെ ഇരുന്ന് നമ്മൾ വെച്ചു കിട്ടി. അപ്പൊ അതിന്റെ ബാലൻസ് കറികൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും, വെൽഗേറ്റിൽ പോവുക. വെൽഗേറ്റ് സുപ്രീമിലൊക്കെ പോയി നമ്മൾ കറികൾ വാങ്ങിച്ച് കഴിക്കും. പാചകം ചെയ്യത്തില്ല, അടുക്കള കയറത്തില്ല. രണ്ടു വർഷം ഞാൻ തുടർച്ചയായിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാത്ത ആളാണ്. അപ്പൊ എനിക്ക് വേണ്ടേ ഒരു ഫ്രീ ടൈം ഒക്കെ. അതുകൊണ്ട് ഞാനും എനിക്കും വാശിയ അടുക്കള കയറി ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു കറിയോ ഒരു ഒഴിക്കാനോ ഒരു കൂട്ടാനോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നിട്ട് കറങ്ങാൻ പോവാം, പൊത്തിസോടെ കണ്ട് ഞങ്ങൾ പോവാ. ഞങ്ങളുടെ സമയം വേണ്ടേ? അപ്പൊ കാണിച്ചേരാ വെൽഗേറ്റ് കേട്ടെ. ഇതൊക്കെ വിൽക്കാനുള്ള ഡോഗ്സ് ആണ് കേട്ടോ, ബാർക്കോഡിലെ. അതായത് 40 ആ ഷിക്സിനെ കണ്ടതിന് 25,000 രൂപ, തൊട്ടടുത്തതിനൊരു പിന്നെ 60,000 രൂപ, പിന്നെ ഹസ്കി ഉണ്ട് 45,000 രൂപ. അങ്ങനെ നല്ല, പക്ഷെ നല്ല ഡോഗ്സ് കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് കേട്ടോ, നല്ല ക്യൂട്ട് കുട്ടികളാണ് കിടക്കുന്നത്. അണ്ട് ഇത് ഹസ്കി, 45,000 രൂപയുടെ ഹസ്കി കിടക്കുന്നത്, 45 ദിവസമായിട്ടുള്ളത് അതിന്. അങ്ങനെ ഇവരെയൊക്കെ കൊടുക്കാനായിട്ടാണ് ഈ ബാർക്കോഡ് പെറ്റ്ഷോപ്പില് പട്ടത്തുള്ള. എടുക്കാൻ വേണ്ടി കണ്ടോ, ഞാൻ ചിക്കൻ പീസ് വാങ്ങിച്ചേക്കുന്നുണ്ടോ, എൻ്റെ ചിക്കനും ഇതുണ്ട്, അതിൻ്റെ മയോണൈസും ഓക്കെ. അത് നമ്മൾ സുപ്രീമിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. ഇത് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്യുവാണ് ഞാനിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇതും കൂടെ വെച്ചിട്ട് നമ്മളിനി ഒരു റീൽ ചെയ്യാൻ പോവാം. എൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കിയത് കേട്ടോ എൻ്റെ റീൽ എന്താണെന്നുള്ളതേ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിയുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റീലുകളും കാണാൻ പറ്റും. അതിൻ്റെ എൻജിനീയർസ് നോക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി ഒരു റീൽ എടുത്തിട്ട് വരാവേ. കൂട്ടത്തിൽ നമ്മൾ ഇതേ ഇന്ന് ഒരു റീൽ എടുത്ത് കാണിച്ചു, റീൽ കാണിച്ചില്ല, റീൽ എടുത്തിരുന്നു. അപ്പൊ അതേ ഒപ്പം നമ്മളിനി ഒരു പനീർ ബട്ടർ മസാല ചെയ്യാൻ പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഈ പാനിൽ ഒരു പാൻ വെച്ച് ഇന്നത്തെ കിച്ചൺ നോക്കിക്കോളൂ. ഇന്നത്തെ കിച്ചൺ എന്റെ കിച്ചണല്ല, ഇന്നത്തെ കിച്ചൺ മമ്മിയുടെ കിച്ചണിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്റെ കിച്ചണിലല്ല, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ മമ്മിയുടെ കിച്ചണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മമ്മിയുടെ കിച്ചണിലേക്ക് ഞാൻ എന്റെ സാധനമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. അപ്പൊ ഇതേ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തേക്ക് കണ്ടോ കുറച്ച് വെളിച്ചെണ്ണ ഈ പാനിനകത്ത്. ഈ പാനൊക്കെ ഞാൻ അപ്പുറത്ത് എൻ്റെ പാൻ എടുത്തിട്ട് വന്നേ കേട്ടോ. അപ്പോൾ പാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ലുലു എന്ന് വാങ്ങിച്ച പനീറാണ്.
ഈ ഒരു പനീർ ബോക്സിനകത്ത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് വെള്ളം, ഈ ഒരു പനീർ 128 രൂപ കേട്ടോ. ആദ്യം ഞാനൊന്ന് ഫ്രൈ ചെയ്യട്ടെ. ഇത്തിരി വെള്ളമേ വന്നതുകൊണ്ടത് ചെറുക്കുന്നു. ഇത് 337, ഈ ഒരു ബോക്സ് പനീറും 128 മുഴുവിലെ പ്രൈസാണ് ഞാൻ പറയുന്നത്. അതെ, ക്വാണ്ടിറ്റി ഇത്രയും ഉണ്ട്. രണ്ട് ബോക്സിലെ പനീർ കട്ട് ചെയ്തപ്പോൾ ഇത്രയും പനീർ ഉണ്ടതായിരുന്നു. ഒരു ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് തിരിച്ചിട്ടു. അങ്ങനെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പനീർ നമ്മൾ കറിക്ക് അതിന് വന്ന് പൊടിഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടിടാന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കിടന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിൽ ഇറക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പരുവം നോക്കിക്കേ, ഒരു ലൈറ്റ് ബ്രൗൺ ആയ പരുവം കണ്ടോ. ഈ ഒരു പരുവമായപ്പോഴേക്കും ഞാനിതിനെ ഈ കോരിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് അതിന് ഞാൻ എന്നിട്ട് അരിഞ്ഞ കുറച്ച് സവാള, ഈ രീതിയിൽ അരിഞ്ഞ സവാള ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. നേരത്തെ രണ്ട് ദിവസത്തേക്ക് മുമ്പേ മമ്മി എന്തോ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് അരി അന്ന് സവാളയുടെ ബാലൻസ് അവനിക്കുന്ന അരിയേറ്റ് വന്നില്ല. പിന്നെ ഈ രീതിയിലാക്കണമെന്നില്ല കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാനായതുകൊണ്ട് മറ്റേ ചെറിയ കൊച്ചു ചതുര പീസ് ആക്കിയിട്ട് സാമ്പാർ കഷ്ണം പൊറച്ചൊരു പീസ് ആക്കിയിട്ട് വഴറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഓൾറെഡി നിലവിൽ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളക്, അല്ല ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളും കൂടി ഇടാണ്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ മമ്മിയുടെ ഇവിടെ ആയതുകൊണ്ട് ഉപ്പൊക്കെ എൻ്റെ സ്ഥലം പോലെയല്ല. ഞാൻ ഉപ്പിട്ടു. അപ്പൊ ഇതൊന്ന് വാടട്ടെ, ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് വഴറ്റി, ഇത് ഇവിടെ കിടന്ന് വഴറ്റുന്ന സമയം കൊണ്ട് ഞാൻ വേറെ കാര്യം ചെയ്യാം. അപ്പൊ തണ്ടേ, കുറച്ച് തൈരെടുത്ത് ഞാൻ ആ തൈരിനകത്തേക്ക് ഇതേ ഇതിനകത്ത് ഒരു ഒരു ചെറിയ രണ്ട് സ്പൂൺ മുളക് പൊടിയുണ്ട്, അതുപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, പെരിഞ്ചീരകപ്പൊടിയുണ്ട്, പിന്നെ ലേശം എന്താ പറയാ ഗരം മസാല, കുറച്ച് ഗരം മസാലയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ തൈരിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്ത് ഞാനൊന്ന് മാറ്റി വെക്കുക. അപ്പൊ ഇത് ഇത്രയും വാടിയപ്പോ അതേ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിനകത്തേക്ക് ഇടുക കേട്ടോ, കാഷ്യൂനട്ട്, അതുകൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ടു. ഇനി ഞാൻ ഈ ഒരു മൂന്ന് തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞുകൊണ്ട് വരാൻ പോവാം. ഈ തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ തന്നെ സവാള ഒത്തിരി ബ്രൗൺ ഒന്നും ആകണ്ട, ഇതുപോലെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇടുക. ഈ തക്കാളിയും കൂടെ വേഗം നമുക്കൊന്ന് വഴറ്റി കിട്ടിയിട്ട് എന്നിട്ട് ഇതിനെ ആറിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് മിക്സിയിൽ അരക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇത് വഴറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മളത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതിനെ അത് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഞാൻ തേണ്ടി ഇതെല്ലാം കൂടെ ഇതിനകത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒരു ലേശം നന്നായിട്ട്, കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി ലേശം വെള്ളം കൂടെ കൊടുത്തു ഞാനേ. അപ്പൊ ഈ മിക്സി, ഇത് പാനസോണിക്കിന്റെ മമ്മിക്ക് ഉള്ള മിക്സിയാണ് കേട്ടോ.
ഈ മിക്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ കല്ലിരിക്കുന്നത് പ്രീതി ഫുഡ് പ്രോസസ്സറാണ്. പക്ഷെ ഈ പാനാസോണിക്കിന്റെ മിക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നേരെ അടക്കുകയാണെങ്കിൽ ലോക്ക് വീഴും. പിന്നെ നമ്മൾ ഇതാ ലോക്ക് വീണില്ല എന്നുണ്ടെങ്കിൽ ഈ മിക്സി കറങ്ങില്ല, മിക്സിയുടെ ജാറ് പ്രവർത്തിക്കത്തില്ല. സാധാരണ എന്റെ മിക്സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് സാധനം ഇട്ടിട്ട് ചോറ് അടച്ചില്ലെങ്കിൽ അത് ഫുള്ള് തെറിക്കും, നമ്മുടെ ദേഹത്തും ചുറ്റിനും ഭിത്തിയിലും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് തെറിക്കും. പക്ഷെ ഈ മിക്സിക്ക് അങ്ങനെയല്ല, ഈ മിക്സി പ്രവർത്തിക്കത്തില്ല, പാനാസോണിക്കിന്റെ മിക്സി. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു മമ്മിക്ക് ഒരു എത്ര മാസമൊക്കെയാണ് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട്, അധിക നാളായില്ലേ ഈ മിക്സി വാങ്ങിച്ചിട്ടോ. അപ്പൊ അങ്ങനെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത മിക്സി പിന്നീട് ജാറൊക്കെ കറക്റ്റ് വീടില്ലെങ്കിൽ ഇതൊന്നും ഇരിക്കില്ല, ലോക്കായിട്ടൊന്നും ഇരിക്കാൻ വരില്ല. അപ്പൊ അതെ ഉണ്ടോ, ഇങ്ങനെ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് തുറക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അറിഞ്ഞല്ലേ, അപ്പൊ ഇത് അരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി അടുത്ത നമ്മളിത് എങ്ങനെ ചെയ്യുന്നുള്ളത് കാണാം കേട്ടോ. ഞാൻ കുറച്ച് ബട്ടറിട്ടു, അത് കഴിഞ്ഞിട്ട് ബട്ടർ ഇട്ട സമയത്ത് എന്റെ ക്യാമറ വേറെ കണ്ടു എന്ത് പറ. അത് കഴിഞ്ഞിട്ട് പട്ട ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, ഇത്ര മമ്മി ഇടയ്ക്ക് ജൂ എന്റെ സ്കൈവോട് സെറോടും ഒക്കെ അരയ്ക്കുന്ന സൗണ്ടാണ് കേട്ടോ ഈ കേക്കണ കണ്ടത് കൊണ്ടേ. രണ്ടു പേർക്ക് സിപ്പപ്പ് കൊടുക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ചെലക്കുന്നു അണ്ടെ അരസ്കെട്ട്. അത് എന്താ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മള് പിന്നെ ഞാനൊരു ഇച്ചിരി തൈരിനകത്ത് മസാല എടുത്ത് വെച്ചാൽ കാണിച്ചല്ലോ, ഞാൻ അത് ഇതിനകത്തേക്ക് അങ്ങ് ഇടുക. അപ്പൊ ഇതൊന്ന് ഒന്ന് പത്ത് ഗ്രാം ഏലക്ക ഒന്ന് ഒന്ന് മുത്തിന് ശേഷം അപ്പൊ ഇത് ഞാനിട്ടു. ആ മസാലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, അത് ഓർപ്പെട്ട പ്രത്യേകം ഓർത്തുകൊള്ളുക. ഈ പാത്രം നമുക്ക് പിന്നീട് കഴുകി ഒഴിക്കാം കേട്ടോ. നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്നതും കൂടി ആ തൈ മസാല നമ്മൾ ഇട്ടു, അത് കഴിഞ്ഞിട്ട് അരച്ചു വെച്ചേക്കുന്നതിന് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തു. അപ്പൊ ഇത് ഞാൻ ഇതിച്ചിരി വെള്ളം ഇതിനകത്ത് കലക്കി ഒഴിച്ചിട്ട് വേഗം വരാം കേട്ടോ. എന്റെ കൊച്ചിനുണ്ട് കേട്ടോ, പ്രാവശ്യം ക്രീമി ട്രീറ്റ്. മമ്മി എന്റെ കവർ പൊട്ടിച്ചില്ലയോ? എന്റെ പെൺകൊച്ചിനുണ്ട്, എന്റെ ജോലിക്കുട്ടി ഉള്ളതുണ്ട് കേട്ടോ. കണ്ടോ ഇവരുണ്ടോ, ട്രീറ്റ് കഴിക്കുന്ന രംഗം കണ്ടോ. നോക്കി, രണ്ടുപേരും വിളിച്ചു, രണ്ടുപേരും വന്നു, രണ്ടുപേരും രണ്ടിടത്തിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് തിളച്ചിട്ടുണ്ട്, ഇത് തിളച്ചു ഓൾറെഡി. നമ്മളവിടെ ഗ്രേവി ഇട്ടതാണ്, നോക്കി തിളക്കുന്നതാണ്ടോ. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാന് എന്താ ഫ്രൈ ചെയ്ത പനീർ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. പനീർ ഇട്ടു. അപ്പൊ ഇതിനി ഒന്ന് ഒന്ന് പനീറും ആ ഗ്രേവിയും കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇതിനകത്തേക്ക് ഇതിപ്പോ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം പൊട്ടിക്കാൻ പറ്റും, അങ്ങനൊക്കെ സംഭവിക്കും കേട്ടോ. അവരവരൊക്കെ ചിരിക്കും, എന്നാൽ അതൊക്കെ അങ്ങനൊക്കെ അതിലേക്ക് ഉള്ളതാണ്. അപ്പൊ അതെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ടു വന്നേ. ചാടി വരും നോക്കി രണ്ട് ഇതിനകത്തൊക്കെ കുറച്ച്. മമ്മി 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 ഒരു മിനിറ്റ്,
മമ്മിയെ ഇടയ്ക്ക് കാര്യം പറയുക, ഞാനിവിടെ പാചകം ചെയ്യുന്ന മമ്മി ഇവിടെ ജോലിയെ വെച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനുണ്ട്. ഞാൻ ആ ഫ്രഷ് ക്രീം മൊത്തം ഇട്ട്, അപ്പൊ ഇനി ഇത് ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒക്കെ പോകും. ഇതൊക്കെ ഇറങ്ങി വരാൻ തന്നെ ഇതൊരു പാടെന്നറിയാമോ, കുത്തി ഇറക്കണം. നമുക്ക് എന്താ, അപ്പൊ എന്റെ, അപ്പൊ ഇതിനകത്തേക്ക് മല്ലിയില വിതറാൻ മറന്നു പോകരുതേ. മല്ലിയില വിതറി കഴിയുമ്പോഴാണ് ഇതിന്റെ ലാസ്റ്റ് കഴിയുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഫ്രഷ് മല്ലിയില ഉണ്ട്, എന്റെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വന്നില്ല. പക്ഷെ ഇതിനകത്ത് മല്ലിയില ഇടാൻ പ്രത്യേകം വിട്ടുപോകരുത്, അത് ഞാൻ പ്രത്യേകം ഒന്ന് ഓർപ്പിക്കുക. ഇനി ഞങ്ങള് ലേശം, ഞാൻ പറയാം, ഞങ്ങൾക്ക് എന്തെങ്കിലും സാധനം അടിപൊളിയാണ്, പക്ഷേ എൻ്റെ ആ കേടിനൊരിച്ചിരി പുളി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുളിയില്ലാത്ത കേട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പുളി ആയി കഴിഞ്ഞാൽ ഇച്ചിരി പുളി മുമ്പിൽ നിൽക്കും. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അതിനെ മാനേജ് ചെയ്യും. അത് മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അറിയാൻ വേണ്ടിയിട്ട്. ദേ അപ്പം ഞാനും ഉണ്ടാക്കിയ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കി. അപ്പം ഇനി തീർന്നില്ല കേട്ടോ, ഇന്ന് കുച്ചിരി കാഴ്ചകളോടെ ഉണ്ട്. അതായത് നമ്മൾ പോകും, അഞ്ചുമണിയായി. ഞാനൊരു ബംഗാളി ഇവിടെ ആകപ്പാടെ എൻ്റെ കൂടെ ഇപ്പം രണ്ടു പേരുള്ളൂ, ഒരാൾ നാളെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ചാൽ കാരണം വെക്കേഷൻ ആയില്ലേ എല്ലാവർക്കും. അപ്പോൾ ഒരാൾക്ക് നാളെ ഉള്ളൂ ട്രെയിൻ, അതുകൊണ്ട് ഒരാളിവിടെ ഉള്ളത്. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ പോത്തീസിൽ 50% ഓഫറിൽ കുറച്ച് സാധനങ്ങളുണ്ട്. സോപ്പൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലുള്ള സോലൊക്കെ സോപ്പൊക്കെ നമുക്ക് 50% ഓഫറിൽ കിട്ടുവാണെങ്കിൽ നമുക്കത് പോയി വാങ്ങാമല്ലോ. അപ്പൊ ഇനി ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് ഇനി അങ്ങോട്ടേ കൂടി ഒരു യാത്രയുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഫിനിഷ് ആവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട്, ഈ പനീർ ബട്ടർ മസാലയുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുന്നു. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് എന്താ പറയുക, മല്ലയില കൂടെ മാനേജ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, അത് പിന്നീടേ ഉള്ളൂ, ഇപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പോയത് ഫ്രഷ് ക്രീം, പിന്നെ സാധനം വാങ്ങിച്ചത്, പിന്നെ റീല് ചെയ്യാൻ വേണ്ടി എടുത്തത്, അതിനിടയിലുള്ളതാണ് ഈ കാഴ്ചകളും. നമ്മൾ പോത്തീസിന്റെ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു, ഇത് പണ്ട് പഴയ ശ്രീകണ്ഠ ചേച്ചി. അപ്പൊ അതിന്റെ സൈഡിലാണ്ടെ പോത്തീസിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങളുടെ പരിപാടി കണ്ടോ, വന്ന് പോത്തീസി വന്നേ 50% ഓഫറിൽ കുറേ സാധനങ്ങൾ, അപ്പൊ സോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് വന്ന കേട്ടോ. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടു 50% ഓഫറിൽ കുറേ സാധനങ്ങൾ. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ 50% ഓഫറിൽ കിട്ടുകയാണെങ്കിൽ അതൊരു ലാഭമല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയതാണ്. തിങ്ങി നിറഞ്ഞ ജനം പോത്തീസിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, എല്ലാം 50% ഓഫർ ഉണ്ടോ. ബക്കറ്റ് 3 കുറേ ഐറ്റംസ് ഞാനും വാങ്ങി, പിന്നെ സർഫിന് ബക്കറ്റിനൊക്കെ എന്താ പറയുക 50% ഓഫർ. പിന്നെ നമ്മൾ ഇത്ര മോശക്കാരാവുന്നതായിട്ട് കാരണം ണ്ടോ, എന്താ സായിപ്പന്മാരും വന്നതാണ് കേട്ടോ, അവർ വരെ വന്നെന്ന് ഇതില്ലെന്ന് കണ്ടോ. ശരിക്കും ജനം, ശരിക്കും ഓക്കെ ഇല്ല, കാറുകളൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, കാറുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അത്രയും ജനം. ഹലോ ഗൈസ്, ഞാൻ ഈ കാർട്ട് കഷ്ടപ്പെട്ട് അവിടെ മുതൽ ഇതുവരെ കൊണ്ടുവന്നിട്ട് റോഡിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചോണ്ട് വരുന്നു. ഞാൻ സുന്ദരമായിട്ട് ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നത് പാവ ഒറ്റയ്ക്ക് കിടന്ന് ട്രോളി ഉരുട്ടി കട്ടപ്പെട്ട് വരുന്നു. ഈ 3 ബക്കറ്റ് നിറച്ച സാധനങ്ങളാ കണ്ടോ, എന്നിട്ട് ഐസ്ക്രീം കഴിച്ചു കഴിച്ചു വരുന്നത്. ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനമൊക്കെ വാങ്ങിച്ചു, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ഇവിടെ പോത്തീസിന്റെ കാർ പാർക്കിംഗ് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.
വീണ്ടും നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ഞങ്ങൾ എത്തുന്നവരൊക്കെ എല്ലാവരും ടാറ്റാ. അപ്പൊ കണ്ട ഇതാണ് ഇതിനകത്ത് ഞാന് പനീർ ബട്ടർ മസാലയ്ക്ക് മല്ലയില ഇടുമ്പോ ചിരിക്കുന്നെത്താണോ. എന്റെ മമ്മി എന്നോട് ചോദിച്ചു, ഇത് ഇടുന്ന കണ്ടിട്ട് മമ്മി എന്നോട് ചെയ്ത് ഞാൻ എന്താ കൂട്ടി കഴിക്കോടി, ചപ്പാത്തി ഒരു സാധനങ്ങളും ഇല്ല. മമ്മി ചോദിച്ചൊരു ചോദ്യം കറക്റ്റാണ്, നീ പനീർ ബട്ടർ മസാല ഉണ്ടാക്കി, ഇത് ഞാൻ എന്നാ കൂട്ടി കഴിക്കുമെന്ന്. അപ്പൊ മമ്മിക്ക് ഒന്നും കൂട്ടി കഴിക്കാനില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതെ ഇതും കൂടി ഇടുമ്പോഴാണ് കേട്ടോ ശരിക്കും ഇതിനകത്തൊരു ഇതുണ്ടാവുന്നത്. പക്ഷെ ഇത് ഒത്തിരി കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് നല്ല പോലെ. അപ്പൊ ശരിക്കും പറഞ്ഞു നമ്മൾ ഇത്രയൊന്നും ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇടാൻ പാടില്ല. നല്ല മല്ലിയിലൊക്കെ നല്ലതാണ് വയറിനൊക്കെ സൂപ്പർ ഐറ്റം. മമ്മിക്കപ്പൊ ഇന്ന് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു.